1970s തുടക്കത്തിൽ MA വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാൻ മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു പിന്നീട് ബാങ്ക് ഉദ്യോഗസ്ഥനായി അപ്പോഴും അനൗദ്യോഗികമായി മാധ്യമ പ്രവർത്തനം തുടർന്നു പോന്നിരുന്നു സമാന്തരമായി തന്നെ ഫിലിം സൊസൈറ്റി പ്രവർത്തനത്തിലും ഞാൻ വളരെ സജീവമായി പങ്കാളിത്തം വഹിച്ചു പോന്നു ആ നാളുകളിൽ അന്ന് കൊച്ചിയിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് മാസിക പ്രസിദ്ധപ്പെടുത്തിയിരുന്നു എൻ്റെ സുഹൃത്തു കൂടിയ ശ്രീ ഡെന്നിസനാണ് അതിൻ്റെ പത്രാധിപർ ബാബു മേത്തർ അന്തരിച്ച കഥാകൃത്ത് വിക്ടർ ലീനസ് ആൻ്റണി ഈസ്റ്റ്മാൻ ചിത്രകാരനായി കിത്തോ പിന്നെ ഞാൻ അനൗദ്യോഗികമായി ഞാൻ കാനറ മേഖലയിൽ തന്നെ എൻ്റെ സഹ പ്രവർത്തകനായിരുന്ന പി കെ പത്മനാഭ അയ്യർ ഇങ്ങനെ പലരും അതിൽ പതിവായി എഴുതി പോന്നിരുന്നു ആ മാസികയ്ക്ക് വേണ്ടി അതുല്യ കഥകളി നടനായിരുന്ന കലാമണ്ഡലം കൃഷ്ണൻ നായരെയും മോഹിനിയാട്ടത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉപാസനയിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന കലാകാരി എന്ന പേരിൽ വിശ്രുതയായ കൃഷ്ണൻ നായരാശാൻ്റെ പ്രിയ പത്നി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയും കണ്ട് ഒന്ന് സംവദിക്കുവാനും പ്രത്യേകിച്ചും കൃഷ്ണൻ നായരാശാനുമായി ഒരു അഭിമുഖ സംവാദം നടത്തുവാനുമായി ഞാനും ഛായാഗ്രഹകനായ ആൻ്റണി ഈസ്റ്റ്മാനും കൂടെ ചേർന്ന് തൃപ്പൂണിത്തുറയിലുള്ള കൃഷ്ണൻ നായരാശാൻ്റെ വീട്ടിൽ പോവുകയുണ്ടായി അതിൻ്റെ മുകളിലത്തെ നിലയിലെ വരാന്തയിൽ അല്ലെങ്കിൽ ലിവിങ് സ്പേസ് എന്ന് വേണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ വഴക്കത്തിന് പേരിട്ട് വിളിക്കാവുന്ന അല്പം തുറസായ ഒരു സ്ഥലത്ത് ഒരു ചാരുകസേര ഇട്ടുകൊണ്ട് അദ്ദേഹം അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നു തൊട്ടടുത്ത് തന്നെ കസേര വലിച്ചിട്ടിരുന്നു ഒരുപാട് കുശലങ്ങളും പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞ് അഭിനയത്തെക്കുറിച്ച് നാട്യത്തെക്കുറിച്ച് നാട്യവും നടനവും തമ്മിലുള്ള അകലങ്ങളെക്കുറിച്ച് താൻ പിന്നിട്ട ജീവിതപാതകളെക്കുറിച്ച് കല്യാണിക്കുട്ടിയമ്മയെ കണ്ടെത്തിയതിനെക്കുറിച്ച് അതിനെല്ലാം ഇടയിൽ അദ്ദേഹം കഥകളിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അപജയങ്ങളെക്കുറിച്ച് അതിനെ അതിഭവിക്കുവാനുള്ള സാധ്യതകളെക്കുറിച്ച് എല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു നിഴലനക്കം അദ്ദേഹത്തിൻ്റെ പുറകിൽ കണ്ടു സമൃദ്ധമായ മുടി അതിൽ അലസമായി അത് ചീകി വെച്ചാലെന്നോണം അതിൻ്റെ ഒരു ഭാഗം നെറ്റിയിലേക്ക് വാർന്ന് ഉറന്ന് കിടക്കുന്നു അതിനെ കൈകൊണ്ട് മെല്ലെ ഒന്ന് മാടി ഒതുക്കി ഒരു മുരടനക്കം തിരിഞ്ഞു നോക്കാതെ തന്നെ വരുമ്പം വരുന്നതൊന്നും ഞാൻ പറയുന്ന അളവിനല്ലല്ലോ പിന്നെ പോകുമ്പോൾ മാത്രം എന്തിനാണ് യാത്രാനുമതി ചോദിക്കുന്നതെന്ന അദ്ദേഹത്തിൻ്റെ തിരിഞ്ഞു പോലും നോക്കാതെയുള്ള ഒരു പരാമർശം ഇല്ല രണ്ട് ദിവസം കഴിഞ്ഞേ വരൂ എപ്പോൾ വന്നാലും വരുമ്പോൾ വന്നു എന്നേ ഞാൻ കണക്കാക്കുന്നുള്ളൂ അല്പം അപ്രിയം നിറഞ്ഞ സ്വരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത് ഒരു നിമിഷം അവിടെ നിന്ന ശേഷം ആ ചെറുപ്പക്കാരൻ ഗോവണിപ്പടികൾ ഇറങ്ങി പുറത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ മകൻ ബാബു എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട കലാശാല ബാബു ആയിരുന്നു അത് അങ്ങനെയാണ് ഞാൻ ആദ്യം ബാബുവിനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ സ്വരത്തിലെ അപ്രീതിക്ക് കാരണം കലാമണ്ഡലം കൃഷ്ണൻ നായരുടെയും കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയുടെയും മകൻ നടന്നു പോകേണ്ട വഴിത്താരകളെക്കുറിച്ചും കയറി വരേണ്ട പടവുകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പക്ഷേ നിയതമല്ലെങ്കിലും ഒരു വലിയ സങ്കല്പമുണ്ടായിരുന്നു കാണാം ആ സങ്കല്പത്തിൻ്റെ വഴിയെ അല്ല മകൻ സഞ്ചരിക്കുന്നത് അവനവൻ്റേതായ രീതിയിൽ അവൻ്റേതായ അഭിനയ രീതികളോടും അവൻ്റേതായ നാടക സങ്കല്പങ്ങളോടും കൂടിയ ഒരു വഴി തിരഞ്ഞെടുക്കുന്നു എന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ പൂർണ്ണമായ സമ്മതമില്ലായ്മയുടെ ധ്വനിയാകണം ആ സംഭാഷണത്തിലെ നീരസ പ്രത്യക്ഷത്തിൽ നിന്നും വായിച്ചെടുക്കേണ്ടത് ബാബു കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ചെറിയ നാടകങ്ങളിൽ അഭിനയിക്കുമായിരുന്നു അഭിനയത്തോടുള്ള അദമ്യമായൊരു വാസന പാരമ്പര്യമായി ലഭിച്ചത് തന്നെ പക്ഷേ ആ പാരമ്പര്യം സഞ്ചരിച്ച വഴിത്താരയിലൂടെയല്ല അതിൻ്റെ പ്രകാശനം അദ്ദേഹം ലക്ഷ്യമാക്കിയതും ആഗ്രഹിച്ചതും ഉപാസിച്ചതും അതൊരു പക്ഷേ അവരെ അമ്പരിപ്പിച്ചിട്ടുണ്ടാകാം എന്നാൽ കഥകളിയുടെ വഴിയാണ് മകൻ വരേണ്ടിയിരുന്നത് എന്ന് ഒരിക്കലും ആ അച്ഛൻ സങ്കല്പിച്ചിട്ടും ഉണ്ടാവില്ല പക്ഷേ കുറേ കൂടി ഉയരങ്ങളിലുള്ള ഒരു കലാപ്രകടനമാണ് മകനിൽ നിന്ന് വരേണ്ടതെന്നുള്ളത് മകനെക്കുറിച്ചുള്ള കരുതലും പ്രത്യാശയും കൂടി ചേർന്ന് ആ മനസ്സിലുണ്ടാക്കിയ ഒരു മോഹമായിരുന്നിരിക്കാം ഏതായാലും പിതാവ് അഭിലഷിക്കുന്ന വിഭാവനം ചെയ്യുന്ന സങ്കല്പിക്കുന്ന പാതയിലൂടെ മക്കൾ സഞ്ചരിക്കാറില്ല ആ മകൻ വിഭാവനം ചെയ്യുന്ന പാതയിലൂടെ അവൻ്റെ മകൻ സഞ്ചരിക്കാറില്ല വിരുദ്ധ പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് അതിനർത്ഥവുമില്ല എല്ലാവർക്കും അവരവരുടേതായ ദർശനമുണ്ട് അവരവരുടേതായ ജീവിതമുണ്ട് നടന്നു തീർക്കാൻ
ആ അർത്ഥത്തിലാണ് കൃഷ്ണനേർ ആശാനും കല്യാണിക്കുട്ടി അമ്മയും മകൻ്റെ അല്പം വേറിട്ട വഴികളെ കാണേണ്ടിയിരുന്നത്. പക്ഷേ അവർക്കതിനോട് മനസ്സിൽ തോന്നിയ നിരാശതയിൽ നിന്ന് ഉതിർന്ന നീരസം മറച്ചു വയ്ക്കാനായില്ലെങ്കിൽ അതവരുടെ മനസ്സിൻ്റെ നേരുനിറവായി മാത്രം നമുക്ക് കാണാൻ ശ്രമിക്കുക. കോളേജ് നാളുകളിൽ അദ്ദേഹം വിദ്യാഭ്യാസ നാളുകളിൽ നാടകത്തിൽ അഭിനയിച്ചിരുന്നു ബാബു എന്ന് പറഞ്ഞു. അധികം റേഡിയോ നാടകങ്ങളാണ് അദ്ദേഹം അഭിനയിച്ചിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും നാടകത്തിൻ്റെ അരങ്ങിൻ്റെ വെളിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും ബാബുവിന് കഴിഞ്ഞില്ല. എൻ്റെ സുഹൃത്തു കൂടിയായിരുന്ന എൻജി റോഡിൽ എ വി വക്കോൻ കമ്പനി, അതിന് ഒരുപാട് ശാഖകൾ ദക്ഷിണേന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടെന്നാണ് എൻ്റെ അറിവ്, അങ്ങനെയൊരു സ്ഥാപനം നടത്തിപ്പോന്നിരുന്ന വക്കോച്ചേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന വളരെ അലസമായ വെറും സാധാരണക്കാരൻ്റെ വസ്ത്രധാരണവുമായി തൻ്റെ കച്ചവട സ്ഥാപനത്തിൻ്റെ സൈഡിലുള്ള ഭിത്തിയിലെ അരഭിത്തിയിലിരുന്നു കൊണ്ട് നാട്ടുവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മധ്യവയസ്കനായ പച്ച മനുഷ്യൻ. ആ മനുഷ്യൻ വായിക്കാത്ത പുസ്തകങ്ങൾ കുറവായിരുന്നു, കാണാത്ത സിനിമകൾ കുറവായിരുന്നു. സംഗീതത്തെക്കുറിച്ചും കലയെക്കുറിച്ചും അസാധാരണമായ ജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ചെന്നിരുന്ന് സംസാരിക്കുക, പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹവുമായിട്ട് സംവദിക്കുക എന്നുള്ളത് ഞങ്ങൾ കുറേ പേരുടെ വലിയ ശീലമായിരുന്നു. ഏതായിരുന്നാലും അദ്ദേഹം ഒരു നാടക സമിതിക്ക് രൂപം നൽകി. ചിത്രകാരനായ കിത്തയുടെ ആർട്ട് സ്റ്റുഡിയോ ഉണ്ടായിരുന്ന അതേ കെട്ടിടത്തിൽ തന്നെയാണ് നാടക സമിതിയുടെ ഓഫീസും ഉണ്ടായിരുന്നത്. അവരാദ്യമായി ഒരു നാടകം അവതരിപ്പിച്ചു. ആ നാടകത്തിലെ നായക വേഷം കൈയാളിയത് ബാബുവാണ്. നാടകത്തിൻ്റെ അവതരണത്തിന് വക്കച്ചേട്ടൻ ക്ഷണിച്ചതനുസരിച്ച് എറണാകുളം കരയോഗത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ടി ഡി എം ഹാളിൽ ആദ്യ പ്രദർശനത്തിന് ഞാനും ചിത്രകാരനായ കിത്തോയും സെബാസ്റ്റ്യൻ പോളും അടങ്ങുന്ന കലൂണ്ടിനേഴ്സും അടങ്ങുന്ന ഞങ്ങളുടെ സംഘം പോയിരുന്നു. വേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം അന്ന് അതിനകം കടന്നു വന്ന മലയാള സിനിമയിലെ ഒരു അവിഭാജ്യ വിജയഘടകമായി മാറിയിരുന്ന എം ജി സോമനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള രംഗപ്രത്യക്ഷവുമായി. എന്നാൽ വേറിട്ട അഭിനയശൈലിയുടെ ഒരു തിരിനാട്ടൽ നമുക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ ആഖ്യാന പ്രകാശന വഴിയിൽ സ്ഫുരിപ്പിച്ചു കൊണ്ടുള്ള ബാബുവിൻ്റെ പ്രകടനം ഞങ്ങൾക്ക് വളരെ ആകർഷകമായി തോന്നി. ബാബു നാടക വഴിയിൽ തുടർന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാഞ്ചജനിയം എന്ന് പറഞ്ഞ നാടകമാണ് ബാബുവിന് കൂടുതൽ പ്രശസ്തി നേടിക്കൊടുത്തത്. ആ നാടകത്തിലെ ബാബുവിൻ്റെ അഭിനയത്തിൻ്റെ മികവ് ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഓ മാധവനും കെ ടി മുഹമ്മദും അടങ്ങുന്ന നാടക ഗുരുക്കന്മാർ ബാബുവിനെ തങ്ങളുടെ സമിതികളിൽ സഹകരിപ്പിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. ബാബു അങ്ങനെ ഒരുപക്ഷെ ബാബു പോലും സങ്കല്പിക്കാത്ത വിധത്തിൽ ഒരു പ്രൊഫഷണൽ നാടക നടനായി മാറി. ഏതാനും സമിതികളുടെ നാടക ട്രൂപ്പിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത് സ്വന്തമായി ഒരു നാടക ട്രൂപ്പ് സംഘടിപ്പിക്കണമെന്ന്. അങ്ങനെയാണ് കലാമണ്ഡലത്തിൻ്റെ ഒരു യശസ് സ്വന്തം കലാപ്രകാശനത്തിലൂടെ കൂടുതൽ ദീപ്തമാക്കി ഉയർത്തിക്കാണിച്ച കലാമണ്ഡലം കലാകാരന്മാരുടെ ദമ്പതികളുടെ മകനായി ജനിച്ച ബാബു കലാമണ്ഡലത്തിലെ ആദ്യത്തെ കല മാത്രമെടുത്ത് കലാശാല എന്ന പേരിൽ ഒരു നാടക സമിതിക്ക് രൂപം നൽകുന്നത്. ബാബുവിൻ്റെ അടുത്ത ബന്ധുവായിരുന്നു അരാജകത്വത്തോടടുത്ത അനിബദ്ധ പ്രകൃതം കൊണ്ട് പലരെയും ആകർഷിക്കുകയും പലരുടെയും അപ്രീതിക്ക് കാരണമാവുകയും അതോടൊപ്പം തന്നെ അമ്പരപ്പ് ഉണർത്തുകയും ചെയ്തിരുന്ന സുരാസു എന്ന കലാകാരൻ. ആ ബന്ധുവിനെ തൻ്റെ നാടക പ്രവർത്തനങ്ങളോടൊപ്പം പങ്കുചേർക്കുന്നതിൽ ബാബു ഏതാണ്ട് ഐതിഹാസികമായ വിജയം കൈവരിച്ചുവെന്നാണ് സുരാസുവിൻ്റെ മർമ്മവും തുടിതാളവും കൃത്യമായി തൊട്ടറിഞ്ഞിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ കൂടിയായ എൻ്റെ പ്രിയ സുഹൃത്ത് മോഹൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും എൻ എൻ പിള്ളയുടെയും പി ജെ ആന്റണിയുടെയും ശ്രീമൂലനഗരം വിജയൻ്റെയും സുരാസുവിൻ്റെയും നാടകങ്ങളാണ് ബാബുവിൻ്റെ കലാശാല അവതരിപ്പിച്ചത്. സുരാസുവിനെ കൊണ്ട് നാടകം എഴുതിക്കുക മാത്രമല്ല, താളവട്ടം എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. വിശ്വരൂപം അവതരിപ്പിക്കാനുമുള്ള ശ്രമം ബാബു നടത്തിയതായിട്ട് ഞാൻ ഓർക്കുന്നു. എന്തായിരുന്നാലും നാടകം എഴുതിപ്പിക്കുക മാത്രമല്ല, അതിൽ അഭിനയിക്കുകയും അത് സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന സുരാസുവിനെ പോലെ ഈ ക്രിയാത്മകമായ വിറളി പൂണ്ട ജാഗരൂകമായ മനസ്സ് നിലനിൽക്കെ തന്നെയും എഴുതാതിരിക്കുന്നതിൽ ആത്മസായുജ്യം പ്രകടിപ്പിക്കുമായിരുന്ന കലാപ്രകടനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, എൻ്റെ മനസ്സിലെ കല എനിക്ക് വേണ്ടിയാണെന്ന് പറയാതെ പറഞ്ഞതിൽ അഹങ്കരിച്ചിരുന്ന ഒരു വ്യക്തിയെ, ഒരു കലാകാരനെ, ഒരു ധിക്കാരിയെ, കലാപകാരിയെ തൻ്റെ നാടകപരിധിയിൽ തളച്ചിടുക എന്ന് പറയുന്ന ഭാരമേറിയ ദൗത്യം
അപായകരമായ സാഹസികമായ ദൗത്യം വലിയ പരിക്കുകളൊന്നുമില്ലാണ്ട് സ്നേഹത്തിൻ്റെയും സമവായത്തിൻ്റെയും നയത്തിൻ്റെയും ഒരു ആയുധ കോപ്പുകൾ കൊണ്ട് ബാബു നേടിയെടുക്കുകയുണ്ടായി, നിവർത്തിക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കുന്നൊരു കാലഘട്ടത്തിലാണ്, 1977 മറ്റോ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങൾ പലരുടെയും യാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. മലയാള സിനിമയിൽ ഏറ്റവും തിരക്കേറിയ നിശ്ചല ഛായാഗ്രാഹകനായി ആൻ്റണി ഈസ്റ്റ്മാൻ മാറിയിരുന്നു. കലൂട്ടിൻ്റെ ഒരു ചലച്ചിത്ര വാരിക ചിത്രപൂർണ്ണമി എന്ന പേരിൽ നടത്തിയിരുന്നു. അക്കൂട്ടത്തിൽ കലൂട്ട് ടെന്നീസ് മുൻകൈ എടുത്ത് അദ്ദേഹവും ആൻ്റണി ഈസ്റ്റ്മാനും കൂടെ ചേർന്നൊരു ചിത്രം നിർമ്മിക്കുവാൻ ആഗ്രഹിച്ചു. ചിത്രകാരനായ കിത്തോയും ഞാനും സ്വാഭാവികമായും അതിൽ സഹകരിച്ചു. വളരെ ചുരുങ്ങിയ ബഡ്ജറ്റ്, അന്നൊരു മലയാള ചിത്രം കേരളത്തിലെ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചിത്രാഞ്ജലിയുടെ സെറ്റപ്പിൽ നിർമ്മിച്ചാലും 50,000 rupees സബ്സിഡി കിട്ടും. 60,000 or 65,000 നിർമ്മാണ ചെലവ് ഒതുക്കാൻ കഴിയുന്നൊരു ചിത്രമാണ് ആൻ്റണി സ്വന്തം സംവിധാന സംരംഭത്തിൻ്റെ ആദ്യ പാദത്തിന് വേണ്ടി കണ്ടെത്തിയത്. അതിലെ സംഭാഷണം എഴുതി കൊടുത്തത് ഞാനാണ്. അതിലൊരു നായിക വേണം, അതിന് മനസ്സുകൊണ്ട് ആലോചിച്ചത് അന്തരിച്ച നടി ശോഭയാണ്. പക്ഷേ ശോഭയുടെ ദാരുണമായ ദുരന്തം, മരണം, അത് കാരണം ആ ആലോചന മാറ്റിവെക്കേണ്ടി വന്നു. പകരം ഒരു പുതുമുഖത്തെ തേടി പലയിടത്തും അലഞ്ഞു. കണ്ടെത്തിയ ഒരു പെൺകുട്ടിക്ക് ആൻ്റണി മുൻകൈയെടുത്ത് എൻ്റെയും കലൂണ്ടിനിസിൻ്റെയും എല്ലാം നിർദ്ദേശങ്ങളിൽ നിന്ന് ആൻ്റണി സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത് സ്മിത എന്ന് പേര് നൽകി. ഈ ചിത്രം പല കാരണങ്ങളാലും മുഴുമിപ്പിക്കാതെ കടന്നുപോയി. അതിനിടയിൽ സ്മിത അഭിനയിച്ച പല പടങ്ങളും വരികയും സിൽക്ക് സ്മിത എന്ന പേരിൽ അവർ പിന്നീട് ചരിത്രത്തിൻ്റെ ഭാഗമായി ദക്ഷിണേന്ത്യ മുഴുവൻ നിറഞ്ഞ് വിലസുകയും ചെയ്തു. അതിലെ നായക വേഷത്തിന് ആരാകാം എന്ന ചിന്തയിൽ ആദ്യം മനസ്സിലോടിയെത്തിയത് അന്ന് TDM ഹാളിലെ അരങ്ങിൽ നിറഞ്ഞാടിയ ബാബു എന്ന ചെറുപ്പക്കാരനെയാണ്. അതിനു മുമ്പ് ബാബു ഏതെങ്കിലും ചെറിയ വേഷങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഏതായാലും ബാബു ഒരു സിനിമയിൽ ഏതാണ്ട് പൂർണ്ണ വേഷത്തിൽ അഭിനയിക്കുന്നത് എണയത്തേടി എന്ന് പേരിട്ട ആ ചിത്രത്തിലാണ്. ബാബുവിൻ്റേത് നല്ല പ്രകടനമായിരുന്നു. ഒരു കന്നി സംവിധായകൻ്റെ ആ ചിത്രത്തിൽ സഹകരിക്കുന്ന ഏതാണ്ട് എല്ലാവരും തന്നെ ചലച്ചിത്ര രംഗത്ത് കന്നി കാൽവെപ്പ് നടത്തുന്ന ആളുകളായിരുന്നു. ബിബിൻദാസ് എന്ന ഛായാഗ്രഹൻ ആയിരുന്നു അതിലെ ഏക പരിചയസമ്പന്നനായ ടെക്നീഷ്യൻ. ബിബിൻദാസിന് ഒരു കുസൃതിയുണ്ട്. മുമ്പ് ഈ പംക്തിയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തപ്പോഴും ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പുതിയ ആൾക്കാരെ പലതും പറഞ്ഞ് വരട്ടും. ആദ്യമായി ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുന്ന ആളുകളോട് എന്നെ പ്രീതിപ്പെടുത്തി നിന്നില്ലെങ്കിൽ നിൻ്റെ ഭാഗം വരുമ്പോൾ അത് ഞാൻ ചളുക്കിക്കളയും, അപ്പോൾ സ്ക്രീനിൽ നിൻ്റെ മുഖം ചളുക്കിയ പോലെ പ്രത്യക്ഷപ്പെടും, അതോടെ നീ ഈ രംഗത്തില്ലാതെയാവും എന്നെല്ലാം പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. പക്ഷേ ബാബുവിൻ്റെ ചില പ്രൊഫൈൽസ് എടുത്തു കഴിഞ്ഞപ്പോൾ ബിബിൻദാസ് എന്നോട് പറഞ്ഞു, അനുഗ്രഹം സന്ദർഭത്തിൻ്റെ ആനുകൂല്യം ഈ ചെറുപ്പക്കാരന് കൊടുക്കുകയാണെങ്കിൽ ഇയാളുടെ പല പ്രൊഫൈലുകളും രജനീകാന്തിൻ്റെ പ്രൊഫൈലുകളോട് സാമ്യമുണ്ട്. അലസമായ മുടി മുന്നിലേക്ക് ഊർന്നു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മുഖപ്രകൃതത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാകണം ബിബിൻദാസ് അത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ബാബു അത് കേൾക്കണ്ട, അഹങ്കരിക്കും. എന്തായാലും ബാബു കേൾക്കുകയല്ല അത് പറഞ്ഞത്. ബാബുവിന് ഒരു ശോഭനമായ ഭാവി സിനിമയിൽ കിട്ടുമായിരുന്നു. ഒരു പക്ഷേ ഈ ചിത്രം അവർ ആദ്യം ഞങ്ങൾ വിഭാവനം ചെയ്ത രീതിയിൽ തന്നെ നിർമ്മിക്കപ്പെടുകയും സംവിധാനം ചെയ്യപ്പെടുകയും അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ, നിർഭാഗ്യവശാൽ എൻ്റെ കാസ്റ്റിംഗിൽ ഒരുപാട് അനുരഞ്ജനങ്ങൾ വേണ്ടി വന്നു. ശോഭ അഭിനയിക്കേണ്ടിരുന്നൊരു വേഷം അഭിനയിച്ചത് സ്മിതയാണ്. ശങ്കരാടി ചേട്ടൻ മാത്രമാണ് പരിചയസമ്പന്നനായ നടന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. ബാലൻകെ അഭിനയിക്കേണ്ട വേഷം ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ഒരുപാട് ഒത്തുതീർപ്പുകൾ വേണ്ടി വന്നു. പിന്നെ ആ ചിത്രത്തിന് ഒരു വിതരണക്കാരനെ കിട്ടാതെ, ആ ചിത്രത്തിലെ വേണമെങ്കിൽ അല്പം രതിഭാവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാവുന്ന ചില ഭാഗങ്ങളെ അതിശയവൽക്കരിച്ച് പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ട് ആ ശ്രേണിയിലുള്ള ചിത്രങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രദർശന സന്ദർഭമാണ് അതിന് കിട്ടിയത്. അപ്പോഴേക്കും സ്മിത എന്ന നടി മദാലസ നൃത്തങ്ങളിലൂടെ അത്തരം കഥാപാത്രങ്ങളിലൂടെ അരങ്ങ് വാഴുന്ന ഒരു നടിയായി മാറിക്കഴിഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ താരമൂല്യത്തെ പ്രയോജകീഭവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചലച്ചിത്രമായി അത് അടയാളപ്പെടുത്തപ്പെട്ടു. അതുകൊണ്ട് ആ ചിത്രം വഴി ലഭിക്കേണ്ടിയിരുന്ന ഒരു എക്സ്പോഷറും അതിൻ്റെ ആനുകൂല്യം ബാബുവിന് പ്രാപ്യമല്ലാതെയായിപ്പോയി. പിന്നീടും ചലച്ചിത്രങ്ങളിൽ ബാബു ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സീരിയൽ രംഗം ബാബുവിനെ കൈനീട്ടി സ്വീകരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ മലയാള സീരിയൽ രംഗത്തെ ടെലിവിഷൻ സാന്നിധ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരക്കേറിയ ഒരു പങ്കാളിത്തമായിരുന്നു കലാശാല ബാബുവിൻ്റേത്. നാലു രാജ്യങ്ങൾ, മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന, അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 12-ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 12.
ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-5444-444 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഏതാണ്ട് ഒരു 3 വർഷത്തെ കാലഘട്ടത്തിനുള്ളിൽ 28 മെഗാ സീരിയലുകളിൽ ബാബു വളരെ പ്രധാനപ്പെട്ട വേഷങ്ങൾ അഭിനയിച്ചു. അതോടെ പ്രേക്ഷകരുടെ കൺവെട്ടത്ത് അറിയപ്പെടുന്ന ഒരു താരസാന്നിധ്യമായി അഭിനേതാവായി കലാശാല ബാബു മാറി. സിനിമയിൽ ബാബു ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷം ചെയ്യുന്നത് 2002-3 മറ്റോ എൻ്റെ ഓർമ്മ. കൂടുതൽ ശ്രദ്ധിക്കപ്പെടാവുന്ന രീതിയിൽ ആ ചിത്രം വേണ്ട വിധം ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി അതിൻ്റെ ഒരു ആനുകൂല്യം ബാബുവിന് ലഭിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കസ്തൂരിമാൻ എന്നായിരുന്നു ആ ചിത്രം. തുടർന്ന് മലയാള സിനിമയിൽ സ്വഭാവ നടൻ്റെ, വില്ലൻ്റെ, അത്തരത്തിലുള്ള ചില കഥാപാത്രങ്ങളുടെ, എന്നാൽ അഭിനയ സാധ്യത വേണ്ട ചില കഥാപാത്രങ്ങളുടെ ഒരു റോളുകളിലേക്ക് ബാബു സ്വീകരിക്കപ്പെടുവാൻ തുടങ്ങി. വേണമെങ്കിൽ അത്തരം വേഷങ്ങളിൽ നിറഞ്ഞാടി പോന്നിരുന്ന നരേന്ദ്രപ്രസാദിൻ്റെയും എൻ.എ. വർഗീസിൻ്റെയും തിരോധാനം ബാബുവിന് അവസരങ്ങൾ ഒരുക്കുന്നതിൽ ഒരുപാട് സാഹചര്യ നിമിത്തമായിരുന്നിട്ടുണ്ടാകാം. ബാബു തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവർക്കൊന്നും പകരക്കാരനാകാൻ എനിക്കാവില്ല. പക്ഷേ അവർ സൃഷ്ടിച്ചു പോയൊരു ഒരു വിടവുണ്ട്, അവിടേക്കാണ് പലപ്പോഴും ഞാൻ നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവരുടേതായ രീതികളിൽ എൻ്റെ അഭിനയത്തെ ശൈലീകൃതമാക്കുവാനും ഉള്ള ദുര്യോഗം എനിക്കുണ്ടായി. അതാണ് എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നത്. എനിക്കതിന് വഴങ്ങിയേ മതിയാകുമായിരുന്നുള്ളൂ. അവസരങ്ങൾ ജീവിതത്തിൻ്റെ, കലാജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിനും മുന്നോട്ടുള്ള പ്രയാണത്തിനും ആവശ്യമായിരിക്കെ സ്വന്തം ഇച്ഛയും സ്വന്തം രീതികളും അനുവർത്തിക്കണമെന്ന് ശഠിക്കുവാൻ മലയാള സിനിമയുടെ ഇതുപോലുള്ള ഒരു പരിവൃത്തത്തിൽ ഒരു നടന് സ്വാതന്ത്ര്യമുണ്ടാവില്ല. ആ സത്യം, കൈപ്പറിയ സത്യം ബാബു തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ബാബു സമരവസപ്പെടുകയും ചെയ്തു. അതിൽ നിന്ന് ഒരു ഘട്ടം കഴിയുമ്പോൾ കുതറി മാറാൻ ഉള്ള ചില ശ്രമങ്ങൾ ബാബു നടത്തിയപ്പോൾ, അതിനകം ബാബുവിൻ്റെ തനി സ്വാഭാവികമായിരുന്ന അഭിനയ ശൈലി ബാബുവിനെ എവിടെയോ വെച്ച് കൈമോശം വന്നുപോയോ എന്ന് ശങ്ക ഞങ്ങളെപ്പോലെ ചിലരിൽ ഉണരുകയുണ്ടായി. മോഹൻ സംവിധാനം ചെയ്ത്, ഞാൻ നിർമ്മാണവും രചനയും നിർവഹിച്ച രാജലക്ഷ്മിയുടെ വിഖ്യാതമായ നോവൽ ഒരു വഴിയും കുറേ നിഴലുകളും, നിർഭാഗ്യവശാൽ ചാനലിൻ്റെ ചില സാമ്പത്തിക ഞെരുക്കങ്ങളിൽപ്പെട്ട് അത് സംപ്രേഷണം ചെയ്യപ്പെടുകയുണ്ടായില്ല. അതിലെ മുഖ്യ കഥാപാത്രം മണി എന്ന അതിലെ നായിക കഥാപാത്രത്തിൻ്റെ അച്ഛൻ, അവളുടെ ജീവിതത്തിൻ്റെ ദിശാമാറ്റങ്ങൾക്ക് പലതിനും പ്രകോപനപരമായ വിരുദ്ധസ്തുതിയിൽ നിൽക്കുന്ന ഒരച്ഛൻ, ആ വേഷം കൈയാളിയത് ബാബുവാണ്. ഇരുത്തം വന്ന ഒരു കുടുംബനാഥൻ്റെ കാർക്കശ്യമാർന്ന വേഷം. അത് അഭിനയിക്കുമ്പോൾ ചിലയിടങ്ങളിൽ പൊട്ടിത്തെറിക്കേണ്ടിടത്തും ചിലയിടങ്ങളിൽ വല്ലാതെ മനസ്സുരുകി വേവലാതിപ്പെടേണ്ടപ്പോഴുമെല്ലാം ബാബുവിൻ്റെ അഭിനയം അല്പം അമിതാഭിനയത്തിലേക്ക് കടക്കുന്നില്ലേ എന്ന ശങ്ക മോഹനും എനിക്കും ഒരുപോലെ ഉണ്ടായി. അതായത് ഇത്ര അഭിനയിക്കാതെയും ബാബുവിന് ഇത് കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു. അവിടെ ബാബുവിനെ തിരുത്തുവാൻ എൻ്റെ പ്രേരണയ്ക്ക് വിധേയമായി മോഹൻ്റെ ഭാഗത്ത് നിന്ന് നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അപ്പോഴെല്ലാം തൻ്റെ അഭിനയത്തിൻ്റെ ഒരു തുലനസ്ഥിതി നഷ്ടപ്പെടുന്ന ഒരു അമ്പരപ്പും മംഗലാപ്പും ബാബുവിൽ പ്രത്യക്ഷമായപ്പോൾ ഞാനും മോഹനും കൂടെ ചേർന്ന് ഒരു തീരുമാനമെടുത്തു, ബാബു അഭിനയിച്ചു പോകട്ടെ. പിന്നീട് ആ വേഷത്തിൻ്റെ ശബ്ദലേഖനം ബാബുവിൻ്റെ അത് നമുക്ക് ഡബ് ചെയ്യാം. ഡബ് ചെയ്യുമ്പോൾ ഈ തുറന്ന അഭിനയത്തിലൂടെ ബാബു അല്പം അമിതമായില്ലേ എന്ന് തോന്നൽ ഉയർത്തിയ ഭാഗങ്ങൾ മുഴുവൻ ശബ്ദശ്രേണിയിലെ അണ്ടർപ്ലേ കൊണ്ട്, താഴ്ത്തിയ ശ്രുതിയിലും പിച്ചിലും നിന്നുകൊണ്ടുള്ള ശബ്ദപ്രകാശനം കൊണ്ട് വ്യത്യസ്തമായൊരു അഭിനയ പ്രകാശനമാക്കി മാറ്റുവാൻ മാധ്യമത്തിൻ്റെ സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. അത് ബാബുവിന് വല്ലാത്ത സന്തോഷമാണ് അതിൻ്റെ ഫിനിഷ്ഡ് ഫോമാറ്റ് കണ്ടപ്പോഴുണ്ടായത്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ ചെയ്യേണ്ടത് ഇതാണ്. ഇതിലും കുറേ കൂടി മിതത്വത്തിലുള്ള അഭിനയമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് എവിടെയൊക്കെയോ വെച്ച് കലർപ്പുകൾക്ക് വിധേയമായി പോയിരിക്കുന്നു. എനിക്കത് തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിക്കാനുള്ള സന്ദർഭങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പലപ്പോഴും ശ്രമിച്ചു പോന്നിരുന്നു. പലപ്പോഴും ആഗ്രഹങ്ങൾക്കൊത്ത അവസരങ്ങൾ ലഭിക്കാതെ പോവുക എന്നുള്ളത് സിനിമയുടെ ഒരു ശ്രേണി വരെയുള്ള തലത്തിൽ നിൽക്കുന്ന അഭിനേതാക്കൾക്ക് എന്നും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ദുര്യോഗവുമാണ്. MT വാസുദേവൻ നായർ രചനയും സംവിധാനവും നിർവഹിക്കുന്നൊരു ചിത്രം ഞാൻ നിർമ്മിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ ബാബു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് MT സാറിനെ ഒന്ന് കാണണം. അപ്പം ഞാൻ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കൂടുതൽ സന്ദർശകർ വരുന്നത് ഇഷ്ടമല്ലെന്നറിയാമല്ലോ. അത് വിരോധമില്ല. ഞാൻ ഒരിക്കൽ പോലും അദ്ദേഹത്തോട് ഒരു അഭിനയാർത്ഥിയായിട്ട് ചെല്ലില്ല. അദ്ദേഹത്തെ ഒന്ന് കണ്ട അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ ആ കൂട്ടത്തിൽ
ഏതെങ്കിലും കഥാപാത്രമുണ്ടെങ്കിൽ എന്നെ മറക്കരുത് എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞോളൂ. ബാബുവിനെ പരിചയപ്പെടുത്താൻ എനിക്ക് പുറമേ നിന്നൊരു മേൽവിലാസമോ മറ്റൊരു വിശേഷമോ കടം വാങ്ങണ്ടല്ലോ. ആശാൻ്റെയും കല്യാണക്കുട്ടിയമ്മയുടെയും പേര് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ വാസുവേട്ടനോട് പറഞ്ഞു, എം ടിയോട് പറഞ്ഞു, ഇങ്ങനെ കലാശാല ബാബു കലാമണ്ഡലം കൃഷ്ണൻ എനിക്കറിയാം എന്നാണ്. എനിക്ക് കൂടുതൽ വിശേഷങ്ങൾ പറയേണ്ടി വന്നില്ല. വാസുവേട്ടനെ ഒന്ന് വന്ന് കണ്ട് അനുഗ്രഹം വാങ്ങണമെന്ന് പറഞ്ഞു. വൈകുന്നേരം വന്നോട്ടെ. ഞാൻ ബാബുവിനെ വിളിച്ചു പറഞ്ഞു. ബാബു താഴെ മുറിയുടെ ഹോട്ടലിലെ ലോബിയിൽ വന്നിരുന്ന് ഫോൺ ചെയ്തു. വാസുവേട്ടൻ അനുവാദം കൂടെ നൽകിയതിന് ശേഷം ബാബു മുകളിലേക്ക് കയറി വന്നു. അവർ സ്വച്ഛമായി സംസാരിക്കട്ടെ എന്ന് കരുതി ഞാൻ അവരെ തനിയെ വിട്ടുകൊണ്ട് ഞാൻ അത്യാവശ്യമായ എന്തോ കാര്യത്തിന് പോയി. 8 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മുകളിലേക്ക് വരുമ്പോൾ 5 മിനിറ്റോളമുള്ള സന്ദർശനം പൂർത്തിയാക്കി കുശല പ്രശ്നങ്ങൾ പൂർത്തിയാക്കിയിട്ട് ബാബു പുറത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ ജോണാശം വരാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ എന്താ ബാബു, അല്ല ഞാൻ സംസാരിച്ചു. അദ്ദേഹം അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒരുപാട് താല്പര്യപൂർവ്വം അന്വേഷിച്ചു. അവരെ അന്വേഷണങ്ങൾ പറയണം, എൻ്റെ സ്നേഹം അറിയിക്കണം. ബാബുവിൻ്റെ ചില നാടകങ്ങളെക്കുറിച്ചൊക്കെ കേട്ട് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, യു ആർ എ ഗുഡ് ആക്ടർ എന്നറിഞ്ഞു. അതിലും എനിക്ക് സന്തോഷമുണ്ട്. കീപ്പ് ഓൺ ബീയിങ് എ ഗുഡ് ആക്ടർ. തിരഞ്ഞെടുക്കുന്ന വഴിയിൽ കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ. അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം ഞരമ്പുകളിലും പൈതൃകമായി സ്വന്തം ആത്മാവിലും ഉണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞു ഞാൻ കാലുതൊട്ട് നമസ്കരിച്ചു. എൻ്റെ നെറുകയിൽ കൈവച്ച് എന്നെ കെട്ടിപ്പിടിച്ചു യാത്രയാക്കി. ഇതിനിടയിൽ ഞാനിങ്ങനെ ഒരു ചെറിയ വേഷം അങ്ങയുടെ കീഴിൽ അഭിനയിക്കണമെന്നൊരു സ്വപ്നമുണ്ട്. എന്തെങ്കിലും വേഷമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറയാനും ചോദിക്കാനും മറന്നുപോയി. ഞാൻ പറഞ്ഞു സാരമില്ല, അങ്ങനെ ചോദിച്ചിട്ട് വേണ്ട. എഴുതി തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നുള്ളത് എഴുതി പൂർത്തിയാകുമ്പോൾ അതിൽ വേഷമുണ്ടെങ്കിൽ അതിന് ഇനി ബാബു വന്നത് ആവശ്യപ്പെടാതെ തന്നെ എനിക്ക് ഓർമ്മപ്പെടുത്താൻ കഴിയും. നിർഭാഗ്യവശാൽ പൂർത്തിയാക്കിയ തിരക്കഥയിൽ ബാബുവിന് വേഷമുണ്ടായിരുന്നില്ല. എം ടി തന്നെ ഞാൻ ഓർമ്മപ്പെടുത്താതെ പറഞ്ഞു നമുക്ക് ബാബുവിനൊരു വേഷം കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെ കഥാപാത്രങ്ങളൊന്നുമില്ലല്ലോ. ഇനി എപ്പോഴെങ്കിലും ആകട്ടെ, എപ്പോഴെങ്കിലും ആകട്ടെ എന്ന് വാസുവേട്ടൻ പറഞ്ഞത് തന്നെ ഒരു വലിയ പ്രതീക്ഷയ്ക്കുള്ള വാതിലായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ എപ്പോഴെങ്കിലും എന്ന് പറയുന്ന ആ കാലം പിന്നീടുണ്ടായില്ല. ബാബുവിന് ആ ഭാഗ്യം ലഭിക്കാതെയും പോയി. തിലകൻ്റെ കൂടി അഭാവം മലയാള സിനിമയിൽ ശക്തമായപ്പോൾ ഏതാണ്ട് അത്തരത്തിലുള്ള വേഷങ്ങൾക്ക് വേണ്ടിയും ബാബു കാസ്റ്റ് ചെയ്യപ്പെടുവാൻ തുടങ്ങി. അത് ബാബുവിൻ്റെ രീതികളിൽ കൂടുതൽ കൂടുതൽ ബാബുവിൻ്റേതായ തനത് രീതികളെ അകറ്റിക്കളയുന്ന രീതിയിലുള്ള അഭിനയ പ്രകാശനം ശാഠ്യപൂർവം ഉൾച്ചേർക്കുന്നതിന് നിമിത്തമായി. പല വേഷങ്ങളും ബാബു ഭംഗിയായി അവതരിപ്പിച്ചുവെങ്കിലും അവിടെയെല്ലാം ഒരു പരകായ പ്രവേശത്തിൻ്റെ മറ്റൊരു നടൻ്റെ അഭിനയ രീതിയിലേക്ക് നിർബന്ധിതമായി ഉൾച്ചേർക്കപ്പെടുമ്പോഴുള്ള അസ്വസ്ഥതകൾ ബാബുവിൻ്റെ അഭിനയത്തിൽ ബാബുവിനെ നേരിട്ടറിയാവുന്ന ബാബുവിൻ്റെ മനസ്സിലെ അഭിനയത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ ആദ്യ പാദങ്ങളിൽ തൊട്ടറിയുവാൻ കഴിഞ്ഞല്ലോ ഞങ്ങളെപ്പോലെ കുറച്ച് പേർക്ക് തോന്നിയിരുന്നു. ബാബു എപ്പോഴും വ്യാകുലപ്പെട്ടിരുന്നത് മലയാള നാടകവേദിയുടെ ചരിത്രം എഴുതുമ്പോൾ ബാബു എന്ന നടൻ അങ്ങനെ വലുതായി ഓർക്കപ്പെടില്ല. കാരണം വലുതായി ഓർക്കപ്പെടാവുന്ന വിധത്തിൽ അരങ്ങിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് സ്വന്തം സാന്നിധ്യം അലംഘനീയമാം വിധം അനിഷേധ്യമാം വിധം സാക്ഷ്യപ്പെടുത്തി പോയവരുടെ കൂട്ടത്തിലെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. സിനിമയിലെങ്കിലും അതിനൊരു സാധ്യത ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. സിനിമയിൽ കലാശാല ബാബുവും അഭിനയിച്ചിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുവാനുള്ള സന്ദർഭം എനിക്ക് ലഭിച്ചില്ല എന്നാണ് എൻ്റെ ദുഃഖം. അപ്പോൾ പലപ്പോഴും ബാബുവിനെ അറിയാവുന്നവർ പറയാമായിരുന്നു, എന്നിരുന്നാലും മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ അതിൽ കലാശാല ബാബു എന്ന് പറയുന്നൊരു നടനെക്കുറിച്ച് പരാമർശിക്കാതെ വയ്യ. ഞാൻ ആഗ്രഹിച്ചത് വെറുമൊരു പരാമർശമല്ല. ഏത് നടനും ആ ദുഃഖം ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ് അയാൾക്ക് ഇനിയും സ്വന്തം കഥാപാത്രങ്ങളെ വളർത്തുവാനും അതിനേക്കാൾ അഭിനയിച്ചതിനേക്കാൾ വ്യത്യസ്തവും കൂടുതൽ വൈവിധ്യമാർന്നതും മികവാർന്നതുമായ ഒരു അഭിനയത്തെ പ്രകാശിപ്പിക്കാനുള്ള ഊഴം ബാക്കിയുണ്ടെന്നുള്ള തോന്നലുണ്ടാകുന്നതും പൂർണ്ണമായും എനിക്ക് നേടേണ്ടത് ഞാൻ നേടിക്കഴിഞ്ഞു എന്ന് വന്നാൽ പിന്നീട് ഒരിക്കലും നമുക്ക് മുമ്പോട്ടുള്ള ചുവടിന് ഒരു വീര്യമുണ്ടാവില്ല, കുതിപ്പിന് ഒരു ഊർജമുണ്ടാവില്ല. ഇനിയും എനിക്ക് നേടാൻ ഏറെയുണ്ട് എന്ന തോന്നലിൽ നിന്നാണ് പടപൊരുതി നേടുവാനുള്ള ആർജവം അതിനുവേണ്ടിയുള്ള ഇച്ഛാശക്തി നമുക്കുണ്ടാകുന്നത്. ഇത് കലാകാരന്മാർ സ്വന്തം ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളിൽ നിന്ന് മുൻ അനുഭവങ്ങൾ ആത്മാർത്ഥമായി സത്യസന്ധമായി തുറന്നു പറഞ്ഞിട്ടുള്ളവരുടെ മൊഴികളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതായ ഒരു പാഠമാണ്. ആ പാഠം വായിക്കുവാൻ എന്നും ബാബു ശ്രദ്ധ ചെലുത്തി പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നോട്ട് കുതിക്കുവാനും കൂടുതൽ ഉയരങ്ങളിൽ എത്തുവാനുമുള്ളൊരു സന്ദർഭം തനിക്ക് വേണം എന്ന ശാഠ്യത്തോടു കൂടി തന്നെ അദ്ദേഹം അഭിനയത്തോട് ആത്മാർത്ഥത കലർന്ന സമീപനം പുലർത്തിയും പോന്നിരുന്നു. മാസങ്ങളുടെ വ്യത്യാസമേ പ്രായത്തിൽ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നുള്ളൂ.
സമകാലികൻ, സമപ്രായക്കാരൻ എന്ന് ശങ്ക കൂടാതെ വിശേഷിപ്പിക്കാൻ കഴിയുമായിരുന്നു ബാബുവിനെ. ഒരു ഓർമ്മയായി സമയതീരത്തിനപ്പുറത്തേക്ക് പിൻവാങ്ങുമ്പോൾ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ തൻ്റെ മനസ്സിൽ അപ്പോഴും പ്രകാശനത്തിൻ്റെ ഊഴം കാത്ത് നിർത്തിക്കൊണ്ടാണ് ബാബു കടന്നുപോയത്. പ്രിയമുള്ള ആ ചങ്ങാതിയുടെ കലയുടെ ശ്രീകോവിലിൽ സ്വയം സമർപ്പിച്ച ആ നല്ല കലാകാരൻ്റെ ഓർമ്മയ്ക്ക് പ്രണാമം.